നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പകരം രാജ്യം പണയപ്പെടുത്തി ചൂതാടുകയാണ് സർക്കാർ. സാമ്പത്തിക അരക്ഷിതാവസ്ഥ രാജ്യത്തിന്റെ സകല മേഖലകളിലേക്കും പടർന്നു പന്തലിക്കുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാർ അനുഭവിക്കേണ്ടതെല്ലാം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറവ് വയ്ക്കുന്ന സർക്കാർ നയം രാജ്യത്തെ കൊണ്ടെത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളിലേക്കാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരും ആയ ഇന്ത്യൻ ജനതയുടെ സമ്പാദ്യമാണ് കവർന്നെടുത്ത് കുത്തക മുതലാളിമാർക്ക് അടിയറവ് വയ്ക്കുന്നത്. മാന്ദ്യത്തെ മറികടക്കാൻ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും രാജ്യം പണയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം. BSNL ഇന്ത്യൻ റെയിൽവേയും എയർ ഇന്ത്യയും ഭാരത് പെട്രോളിയവും എല്ലാം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലൂടെ ലഭിക്കുന്ന തുക നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അത് മാത്രമല്ല, എത്രയോ ആയിരങ്ങൾക്കാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ ജോലി ലഭിക്കുന്നത്. പക്ഷേ ഇവയെ നിലനിർത്തിക്കൊണ്ട് പോവാനും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള യാതൊരു നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, ഇവയെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തെ പ്രമുഖ ടെലികോം ശൃംഖലയായ BSNL നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. പക്ഷേ ഇന്ന് തകർന്നടിഞ്ഞു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഈ സ്ഥാപനം. BSNL പതനത്തിൽ ലാഭം ഉണ്ടാക്കിയത് അംബാനി ഗ്രൂപ്പിന്റെ ജിയോ എന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതോ ഇവിടുത്തെ കേന്ദ്ര സർക്കാരും. അതുപോലെ തന്നെ ആശങ്കയിലാടുന്ന സംഭവമാണ് ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ. ഇത്തരത്തിൽ ഒരു സ്വകാര്യവൽക്കരണം നടന്നാൽ അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പതനത്തിലേക്കായിരിക്കും കൊണ്ടു ചെന്നെത്തിക്കുക. ഭാരത് പെട്രോളിയത്തിന്റെയും എയർ ഇന്ത്യയുടെയും ഒക്കെ അവസ്ഥ സമാനമാണ്. ഇവ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുമ്പോൾ ഇവയിലൂടെ ലഭിക്കുന്ന ഭീമമായ ലാഭം അവരുടെ കൈകളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നാം കൊടുക്കുന്ന ഏതു തുകയും ചെന്നെത്തുന്നത് സർക്കാർ ഖജനാവിലേക്കാണ്. ഈ തുക മറ്റൊരു തരത്തിൽ വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മളിലേക്ക് തന്നെ എത്താറുമുണ്ട്. പക്ഷേ ഇവയെല്ലാം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുമ്പോൾ രാജ്യം തളരുകയും അത്തരം കുത്തക മുതലാളിമാർ വളരുകയുമാണ് ചെയ്യുന്നത്. തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നാം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവയൊന്നും പെട്ടെന്ന് നമ്മെ ബാധിക്കില്ല എങ്കിലും ഇവയുടെ ദൂഷ്യവശങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ രാജ്യം തകരുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരിക്കും.